കുമ്മനോട് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന് ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ നൽകിയ പുതിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സർഗോത്സവ പ്രോഗ്രാം ഇതിനോടനുബന്ധമായി നടന്നു. വരും നാളുകളിൽ വിദ്യാലയത്തിന് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ചാലക്കുടി എം പിയും കുന്നത്തുനാട് എം എൽ എയും വ്യക്തമാക്കി. അനേകങ്ങൾക്ക് അറിവിന്റെ അക്ഷരമുത്തുകൾ അളവില്ലാതെ പകർന്നു നൽകിയ സരസ്വതി ക്ഷേത്രമാണ് കുമ്മനോട് ഗവൺമെന്റ് യു പി സ്കൂൾ. ശതാബ്ദി പിന്നിട്ട ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പാഠ്യപാഠ്യേതര കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൊച്ചു വിദ്യാലയത്തിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയാണ് ഏക പോരായ്മ. ഇത് കണ്ടറിഞ്ഞുകൊണ്ടാകണം ചാലക്കുടിയുടെ എം പി ബെന്നി ബെഹനാൻ തന്റെ എം പി ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് ഒരു സ്കൂൾ ബസ് ഈ വിദ്യാലയത്തിനായി നൽകി. ഈ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എം പി ബെന്നി ബെഹനാൻ തന്നെ നിർവഹിച്ചു. പിന്നീട് നടന്ന ചടങ്ങിൽ വെച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സർഗോത്സവം മുത്തുമണിക്കൂട്ടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂളുകൾക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് ആധുനിക സൗകര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന സ്കൂളുകളുമായിട്ടും അതിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുമായിട്ടാണ്. അതുകൊണ്ട് കുമ്മനോട് ഗവൺമെന്റ് യു പി സ്കൂളിന് ഇനിയും ആവശ്യങ്ങൾ വേണം എന്ന് പറഞ്ഞ നിങ്ങളുടെ ന്യായമായ ആവശ്യത്തോട് ഞങ്ങൾ യോജിക്കുകയാണ്. കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം പി രാജൻ, ജോളി ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബാബു സൈദാലി, സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഗോപാലകൃഷ്ണൻ, എസ് എം സി ചെയർമാൻ ഷാഹുൽ ഹമീദ്, എം പി ടി എ ചെയർപേഴ്സൺ പ്രീത മോഹൻ, കോലഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീകല, ബി പി സി കെ ബി സിനി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി സി കുഞ്ഞുമുഹമ്മദ്, ഹെഡ്മിസ്ട്രസ് കെ എം മേരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വിദ്യാലയത്തിനായി സമർപ്പിച്ച പ്രിന്റർ ഈ ചടങ്ങിൽ വച്ച് കൈമാറുകയും ചെയ്തു. ഒന്നര വർഷത്തിനുള്ളിൽ ഇപ്പോൾ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 1.5 ലക്ഷം കുട്ടികളാണ് സ്വകാര്യ സ്കൂളിൽ നിന്ന് പൊതുവിദ്യാലയത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം മുതൽ നടപ്പിലാക്കിയ ഈ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 700 കോടി രൂപയാണ് ചെലവഴിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ഇല്ലാത്ത സമയമുണ്ടാക്കി തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ടോ? മറ്റ് ബ്രാൻഡഡ് ജ്വല്ലറികളെക്കാൾ കുറഞ്ഞ പണിക്കൂലിയും തൃശ്ശൂരിലെ ഹോൾസെയിൽ വിലയിൽ സ്വർണം ലഭിക്കും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ, തൃശൂർ ആൻഡ് തോപ്പുംപടി. ഇതാണ് ഒറിജിനൽ സംശുദ്ധ സ്വർണം.